അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ കൊറേ കാലമായി ഒരു യാത്ര പോയിട്ടല്ല അച്ഛനെ. നമ്മളിപ്പോ എങ്ങോട്ടൊക്കെ പോന്ന്? അത് ഗൈസ് ഞമ്മളൊന്ന് പേട്ടക്കല്ലൊന്ന് പോയി കർണാടകത്തിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചല്ലേ. മൈസൂർ ലൈറ്റ് ഇടാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചു. ഇത് മറ്റേ പാലസ് അല്ലേ? വേണ്ട, മൈസൂർ ദസറ അല്ലേ? ആ ദസറക്ക് ലൈറ്റ് ഇടാൻ എന്നെ വിളിച്ചു. അപ്പൊ ഗൈസ് ഞമ്മളുള്ളത് എവിടെയാന്നറിയാ? ഇതാ ഇരിട്ടിയിലെ പണ്ടത്തെ കൂട്ടുപോയ പാലം അല്ലേ, കർണാടക ബോർഡർ. ബോർഡർ ഇതാ ണ്ടാ, എത്ര നൊസ്റ്റാൾജിയ ഉറങ്ങുന്ന നാടാന്നറിയത്. ഇതാണ് നമ്മള് പണ്ട് കർണാടകയിലേക്ക് കയറുന്ന സ്ഥലം. അശനെ അശന ഓർമ്മയുണ്ടാ? മറ്റേ പി കെ ട്രാവൽസ് ബസ്സെല്ലാം ഇവിടെ വന്നിട്ട് ഇങ്ങനെ തിരിച്ച് വീണ്ടും ബാക്കോട്ടേക്ക് പോയി, വീണ്ടും തിരിച്ചിട്ട് ഒടിഞ്ഞു കിട്ടാത്തോണ്ട്. ഈ പാലത്തിന് കുറുകെ ഒരു നദി പോകുന്നുണ്ട്. ഈ നദിന്റെ പേരെന്നാ? കൂട്ടുപോയ. എങ്ങനാ? ആ കള്ളക്കടത്തല്ലേ? കള്ളക്കടത്ത് ഇതിലെ കടനാട്. അതായത് ഇതിന്റെ അപ്പുറം കേരളം, ഈ പാലം കടന്നു കഴിഞ്ഞാൽ കർണാടകയാണ്. അപ്പോൾ ഇവിടെ പണ്ടത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും അല്ലേ? ചെക്ക് പോസ്റ്റ് വെട്ടിച്ചിട്ട് ഈ പുഴയിലൂടെയാണ് ആൾക്കാർ കള്ളക്കടത്ത് ടാക്സ് വെട്ടിച്ചിട്ട് അടക്ക കുരുമുളക് അല്ലേ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ അച്ഛനെ നമുക്കൊന്ന് പേട്ടക്ക് പോയിട്ട് പേട്ടയിലൊന്ന് കണ്ടിട്ട് വന്നല്ലോ അല്ലേ? നല്ലൊരു ചായ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പേട്ടക്കേക്കുള്ള യാത്ര മധ്യമാണ്. അപ്പോൾ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ ഉറങ്ങുന്ന ഒരു പാലമാണ് ഇത് അല്ലേ? അപ്പൊ ഈ പാലം ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചാ ഇപ്പൊ ഇതിലെ വണ്ടി അലോഡ് ഇല്ല. കണ്ടോ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ പുതിയ പാലം വന്നിട്ടുണ്ട് കുറച്ചപ്പുറം. പുതിയ പാലം വന്നുകൊണ്ട് ഇവിടെ ആരും വരത്തില്ല. ആ അപ്പൊ പണ്ട് നമ്മള് ബാംഗ്ലൂരൊക്കെ ഉള്ള പണിക്ക് പോകാൻ വേണ്ടി ബസ്സിന് പോന്ന വയ്യായത് അറബി. ആ നമുക്ക് പേട്ടക്ക് പോയിട്ട് വരാം അല്ലേ? അപ്പൊ നമുക്ക് പോവല്ലേ? നമ്മ ഓർമ്മയുണ്ട് ഇവിടെ കുളിക്കാൻ വന്നെ എന്റെ തായല്. നമ്മുടെ പുതിയ പാലം പോലീസ് നമ്മുടെ പുതിയ പാലം. വെൽക്കം ടു കേരള. പുതിയ പാലം ഗൈസ്, നമ്മുടെ വിശാലമായ പുഴയുടെ തായൽ. കർണാടകയിൽ നിന്ന് ഒരാൾ സിഗരറ്റ് വലിക്കുന്നു ഗൈസ്. നമ്മൂറ് വേണ്ട ഓക്കെ. നിങ്ങളെ കടിഞ്ഞിനി കടിഞ്ഞിനി പേടിക്കട്ട. സാധാരണ മലയാളത്തിലാണ് റോഡ് മഹാമിസ്റ്റിക്ക്. ഇത് നോക്കുമ്പോ കർണാടകയിലായ ഞങ്ങളങ്ങനെ ചുരം കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഒന്നാം ഘട്ടത്തിലെത്തി. ആ ഇവിടെ ഒരു ചായപ്പീടി ഉണ്ട്. എല്ലാരും നൊസ്റ്റാൾജിയാണ്, പഴയകാല ഓർമ്മകൾ. അപ്പൊ അത് ഒന്ന് പുതുക്കാന്ന് വെച്ചിട്ട് ചുരത്തിന്റെ അടുക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട്, അതുപോലെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ കണ്ട ഒരു ചെറിയ ചായക്കട ഉണ്ട്. ഹോട്ടൽ നോ നെയ്മാ. ഹോട്ടൽ നോ നെയ്മ് നല്ല ഈ ഹോട്ടലിന് അത് പ്രത്യേക പേരുണ്ടല്ലോ.
പോട്ട വിളൂട്ട ചിക്കൻ ചുട്ട് ബോണ്ടിട്ടാ ബോണ്ടല്ല ഉണ്ടക്കൈ നേരത്തെ പറഞ്ഞ ഉന്നോട പഴമ്പൊലി ബോട്ട നെയ് റോസ്റ്റ് നെയ്വട ഹോട്ടലിൽ പണിയെടുത്തിരുന്നു നല്ല അറിവ് മസാല ദോശ മുളക് വട വരട്ടെ ഇതാണ് മുളക് വട അപ്പൊ ഗൈസ് ഞങ്ങളങ്ങനെ ചുരത്തിന്റെ ഒത്ത നടുക്കുള്ളതല്ലേ അട്ട കേറിയാ ആനിമൽ ക്രോസിങ് പുലി വരുന്നേ പുലി വരുന്നേ എടാ പുലി 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 വരുന്നുണ്ട് ചിന്തിച്ചിട്ടാ നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ടല്ലേ നമ്മുടെ വിരാജ് പേട്ട എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അതാണ് നമ്മുടെ വിരാജ് പേട്ട ടൗണ് ഗൈസ് ഞങ്ങളെ വണ്ടി അങ്ങനെ ഇതാ വിരാജ് പേട്ടക്ക് സൈഡാക്കിയിട്ടുണ്ട് അശാനാ ഞങ്ങളുടെ ഒന്ന് പേട്ടക്ക് എത്തിയിട്ട് ചായ കുടിക്കാം നല്ല ചായ പപ്സും കുടിക്കാം ചായ പപ്സും ചിക്കൻ കുസ്കിയും യൂസഫ് അറബി എവിടെയോ ഉണ്ട് ഒരു ഒരു ആജിക്കാൻ്റെ പീഡിയ കണ്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാണ് ഗൈസ് ഇങ്ങനെ
വിരാജ് പേട്ട വന്നൊരു ചായ എല്ലാം കുടിച്ച് അല്ലേ, നല്ല മസ്തായി അടിപൊളിയായി. ദാർബി അവിടെ നിന്ന് പൈസ കൊടുക്കുന്നുണ്ട്. അതാ അടിപൊളി ഓട്ടർഷ ഉണ്ടോ? ഏ ഇങ്ങനെ ഒരു ഹെഡ് ലൈറ്റ് ഇങ്ങനെ വന്ന്. അപ്പൊ ഗൈസ് നമ്മൾ അറബി ഉണ്ട്, എന്തോ ട്രൗസർ അടിക്കാൻ വേണ്ടി. ട്രൗസർ അല്ല, ട്രൗസർ 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 300 സ്റ്റാർട്ടിങ്, 300 400 കൺവീ റേറ്റ് ചെയ്തിയാ? പേട്ടക്കുന്ന് ഒരേ നടത്താണ് ഗൈസ്, പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ കടയിലും കേറുക, വില ചോദിക്കുക, തിരിച്ചു പോകും. റോഡ് സൈഡിൽ ഓരോന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ആരെയും കൂടി വില ചോദിക്കാം. ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് നാലെണ്ണം ഇങ്ങ് വന്നു. ഇവിടെ വില കഴിക്കാൻ പറ്റിയ സാധനം ഒന്നും ഇല്ലടാ. ചേട്ടാ നിങ്ങൾ പറഞ്ഞ ട്രൗസറോ? ട്രൗസറിന്റെ ഇല്ല, നല്ല അടിച്ചതാ ഇത്. മറുപടിക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനാ? വില കുറച്ചിട്ട് കൊടുക്ക്. ഇല്ല അതിന് കുറവില്ല, ഉള്ളത് നല്ല ക്വാളിറ്റി. നിങ്ങക്ക് അപ്പുറത്ത് നിർത്താൻ പോരോ? അവിടെ 10 rupees കുറവല്ലേ. നീ എന്നാ അടുത്ത സ്ഥലത്ത് വില വയ്ക്കാൻ പോക്കാ? ഞാൻ അടുത്ത ഷോപ്പിൽ കയറിട്ട് ഒന്ന് വില വയ്ക്കട്ടെ. അറിവിന്റെ അരയാളം കാണിച്ചെ ഒന്നില്ല, എല്ലാം വണ്ണോട്. നമ്മളെ സ്വന്തം ആളാണ്, പിന്നെ അപ്പൊ ഗൈസ് നമ്മൾ അറബി ട്രൗസറിൽ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓ കുളിക്കേണ്ട പരിപാടിയാണ്. അപ്പൊ ഗൈസ് ഞങ്ങളങ്ങനെ പേട്ട ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഇഷ്ടംപോലെ മലയാളി കച്ചവടക്കാരുണ്ട് കേട്ടാ. അസ്സലാമു അലൈക്കും. നിങ്ങള് പേരെന്താന്ന്? സലീം. ഏടെ നാട്ടിലെടെ? ഇരിക്കൂർ അല്ലേ? ഓ നമ്മളെ നാട്ടിൽ നിന്നല്ലേ? സ്വന്തം നാട്ടില്. ആ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇരിക്കൂറാണ്. ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ആയിട്ട് കച്ചവടം അല്ലേ? നിങ്ങൾ എത്ര കാലമായി ഇവിടെ കച്ചവടം ചെയ്യുന്നത്? 30 years. ഇവിടെ മൊത്തം മലയാളികൾ എന്നല്ലേ? അതായത് കർണാടക എന്നുള്ളൂ, പക്ഷേ മലയാളികളെ കൊണ്ട് നിറഞ്ഞല്ലേ?
ഈ പറയുന്ന അമ്മത്തി അതുപോലെ കുറച്ച് അങ്ങോട്ടല്ലേ ഇല്ലേ കുറെ സ്ഥലങ്ങൾ, സിദ്ധാപുര, അവിടെ എല്ലാം മലയാളികളാണ് അല്ലേ. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളിലോ? നമുക്ക് ഒരു നാട്ടിൽ കണ്ണൂർ വന്ന അതേ ഫീലിംഗ് അല്ലേ. കർണാടകയിൽ ബോർഡുകൾ കാണുന്നുണ്ടെങ്കിലും സംഭവം ഒരു നാടൻ സ്റ്റൈലിലുള്ള ജീവിതം ഇതായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. നമ്മളിങ്ങനെ ഒരു യാത്രയിൽ അങ്ങനെ വന്നതാ. ഓക്കെ, അശാൻ വീട് വീടുള്ള ആളാ അല്ലേ. നമ്മൾ അടുത്ത അറബി ട്രൗസറിലിട്ട് റെഡിയാണ്. അടുത്തൊരു കടയിലെത്തിയിട്ടുണ്ട്. നിങ്ങളെ പേര്? മുഹമ്മദ്. ഏടെ നാട്ടിലെവിടെയാ? ഇതേ നാടന്നെ, പക്ഷെ കേരള മലയാളം സംസാരിക്കുന്നത്. ഇവിടെ എത്ര വർഷമായി കച്ചവടം ചെയ്യുന്നത്? പണ്ടേ ഉള്ള ഓ. ഇദ്ദേഹം ഒരു ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടം തന്നെയാണ്. നമ്മള് ഇങ്ങനെ പേട്ടയിലൊന്നും കാണാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാന്ന്. അപ്പൊ ഇവിടെ ഉള്ള മലയാളികളെ സാന്നിധ്യം, കച്ചവടം കാര്യങ്ങളും ആ. അപ്പോ കച്ചവടം കൊടകില് പൊതുവെ എങ്ങനെ പറഞ്ഞാൽ നാലഞ്ച് മാസം കച്ചവടം ജനുവരിയിൽ തുടങ്ങി. ജനുവരി അപ്പോൾ ഗൈസ് ഇവിടെ ഇന്ന് ആൾക്കാർ കുറവ് എന്നാ പറയുന്നത്. ഇവിടെ ബുധനാഴ്ച അല്ലേ, ബുധനാഴ്ചയാണ് മെയിൻ ആൾക്കാർ ഉണ്ടാകുക, കാരണം ചന്ത അല്ലേ. പണിക്കാരെല്ലാം വെറും പിന്നെ മലയാളിമാരെല്ലാം പണിക്കാരെ ഒന്നിച്ചുണ്ടാവും. ആ അപ്പൊ നിങ്ങള് കൊടക ആണ് നിങ്ങളെ സ്വന്തം സ്ഥലം. അപ്പൊ മലയാളം സംസാരിക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ട്? നിങ്ങളെ മലയാളമല്ലേ ഇവിടെ ജാസ്തി മലയാളി അല്ലേ. അത് നമുക്കിപ്പോ നമ്മളെ കണ്ണൂര് പോയ ഒരു ഫീലിംഗ് ആണ്. ഇവിടെ ടൗൺ മൊത്തം കറങ്ങുന്നുണ്ട്. കച്ചവടക്കാർ മൊത്തം മലയാളി അല്ലേ. എത്ര വർഷങ്ങളായിട്ടുണ്ടാവും മലയാളികൾ ഇവിടെ വന്നിട്ട്? കേരളത്തിലേക്ക് പോയി. ഇവിടെ മറ്റേ കുരുമുളക് അങ്ങനെയുള്ള ബിസിനസ് പോയി. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവല്ലേ. നമ്മളെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വരുന്ന ലക്ഷ്മി ദാ വിരാജ് പേട്ട കുട്ട. ആശന ഒരേ നടത്ത ഒരേ വില ചോദിക്കലും മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടി, മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടി അറബി. നല്ല പക്വാടുകളുണ്ട് അറബി. അങ്ങനെ ഒരു ചായപ്പീടിയ കാണിച്ചു തന്നിട്ട് കേറിയതാ. കടി നോക്കി നോക്കി നിന്ന് ചായ കുടിച്ചു കഴിച്ചു. ഞങ്ങളങ്ങനെ വിരാജ് പേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ കണ്ട ഇഷ്ടം പോലെ മലയാളികളെ ഷോപ്പുകളാണ്. ഇതാ അറബിയെല്ലാം ഇടുന്നുണ്ട്. അസ്സലാമു അലൈക്കും. നിങ്ങളെ പേര്? എന്റെ പേര് നിസാർ. നിസാർ നാട്ടിലെവിടെയാ? നാട്ടിലെ ചക്കരക്കല്ല. ചക്കരക്കല്ല അല്ലേ. ഏ ചക്കരക്കല്ല് എല്ലാം ഇരിക്കൂറി ചക്കരക്കല്ല് അല്ലേ. നമ്മളെ നാട്ടിൽ തന്നെ, നമ്മളെ നാട്ടിൽ നിന്ന് ഏറി വന്നാൽ ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ എത്ര കാലമായി കച്ചവടം കാര്യങ്ങളല്ലേ? ഇതിപ്പോ ഒരുപാട് വർഷമായി. 53 വർഷം. അപ്പൊ നിങ്ങളെ ബാപ്പ അതല്ലേ. നമ്മൾ ജസ്റ്റ് ഒരു പേട്ട കാണാന്നുള്ള ഒരു ഇതിൽ അങ്ങനെ വന്ന വന്നു നോക്കുമ്പോ മൊത്തം മലയാളികള്. കച്ചവടക്കാർ മൊത്തം മലയാളികള്. പിന്നെ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെ വന്നു? പിന്നെ ഇവിടെ ചന്ത കാര്യങ്ങള് എങ്ങനെ? ബുധനാഴ്ച ചന്ത എന്ന് വെച്ചാൽ എങ്ങനെ? ഫുൾ ആൾക്കാർ നാടുകളിൽ നിന്നെല്ലാം വന്നിട്ട് കച്ചവടം ചെയ്യേ? ഇല്ല, അത് പുറമേ നള്ളികൾ നാള് കൊറേ പച്ചക്കറി സാധനങ്ങളെല്ലാം റോഡ് സൈഡ് കംപ്ലീറ്റ് ഇടും. അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് ഫുൾ റഷ് ആയിരിക്കും അല്ലെ ആൾക്കാർ.
ബുധനാഴ്ച ദിവസങ്ങളിലെ ചന്ത ദിവസം പണിക്കാർക്കെല്ലാം ലീവായിരിക്കും, എല്ലാരും വരും അന്ന്, അന്ന് എല്ലാ ആൾക്കാരും ചന്തയിൽ വരും. പിന്നെ അതുപോലെ കൊടകിലെ കച്ചവടം എന്തോ 3 മാസം മാത്രം എന്നെല്ലാം പറയുന്നുണ്ട്. അതായത് ഒരു 3 മാസം നല്ല ഓവർ അങ്ങനെ 3 മാസം എന്ന് പറഞ്ഞാല് കാപ്പി കുരുമുളക് പറയുന്ന ടൈമിന് ഒരു 3-4 മാസം ബിസി ഉണ്ടാവും, നല്ല ബിസി ഉണ്ടാവും. കുരുമുളകും കാപ്പി അത് കിട്ടുന്ന മെയിൻ സാധനങ്ങൾ. ഇവിടുത്തെ നാട്ടുകാരുള്ള നിങ്ങളോട് നല്ല സഹകരണം, ഒരു നാട്ടിലെ അതേ ഫീലിംഗ്. ഇവിടുന്ന് 1.5 മണിക്കൂർ മതി നാട്ടിലെത്തി. അതെ അതെ അതെ. പക്ഷെ കർണാടക ബോർഡർ താണ്ടി വേറൊരു നാട്ടിലെത്തി, പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗേ ഇല്ല അല്ലേ. സാധാരണ ഇതാ നമ്മളെ ഒരു എന്താ പറയണ്ടേ, നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ. പക്ഷെ നാട് കർണാടക, സ്റ്റേറ്റ് മാറ്റോ അല്ലേ, ഭാഷ മാറ്റോ, പക്ഷെ മൊത്തം മാറുന്നില്ല. ഇവിടെ എത്തിയാലും ആർക്കും മലയാളം മനസ്സിലാകുന്നുണ്ട് അല്ലേ. ഇവിടെ ഉള്ളവർ മലയാളം തന്നെ പറയും. ആ നിങ്ങളല്ലോ ഇവിടെ കർണാടക എരുമാട്, നിങ്ങളും മലയാളം സംസാരിക്കുന്ന? ആ മലയാളം തന്നെ. ഓക്കെ, നിങ്ങള് ഇവിടെ ഉള്ള ആൾ തന്നെ? ഇവിടെ ഉള്ള ആൾ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നല്ലേ. നിങ്ങൾ ഇവിടെ ഹോൾസെയിൽ കച്ചവടാ? ഹോൾസെയിൽ ആണല്ലേ. അപ്പോ മെയിൻ ആയിട്ട് അല്ലേ. പിന്നെ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് ചെറിയ ചെറിയ കച്ചവടം അങ്ങനെ ഉണ്ടാവല്ലേ, പോകുന്നവരിലുണ്ടാവല്ലേ. അപ്പോ അപ്പോ നമ്മ കുറച്ച് കാലങ്ങളായി ആഗ്രഹിക്കുന്നു ഇങ്ങനെ പേട്ടക്ക് വരണം കുറച്ച്, അല്ല വന്നു ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാണ്ട് ഈ ടൗൺ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ വന്നു നോക്കുമ്പോ പോവാനും തോന്നില്ല അല്ലേ, ഫുൾ മലയാളികളായിട്ട്. അപ്പൊ നമ്മളെന്നാ വരുന്നേ? ഓക്കെ, നമുക്ക് ഇങ്ങനെ പോയിക്കളെ. ആ ഇല്ല, നമ്മ ചായയെല്ലാം കുടിച്ച്. ആ സി എ പ്രൊവിഷൻ സ്റ്റോർ, ഓ ഫുള്ള് തിരക്കും കാര്യം തന്നെ അല്ലേ, എല്ലാം മലയാളികൾ തന്നെ. അതിലൊന്നും കയ്യില് പോവാ. നമ്മളെ ചാനൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ അടിച്ചു നോക്കുമ്പോ പറയലാന്ന്. ഈ ചാനൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്? മീ ഈ പേട്ടക്ക് വരെ ഫേമസ് ആണ് കേട്ടാ. ആശ മീൻ പിടിക്കുന്ന വീഡിയോ ഇവർ കാണലുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയെന്ന്, നിങ്ങൾ കാണലുണ്ട്. അപ്പൊ നീ പേട്ടക്ക് ഫേമസ് ആയി. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇൻഷാല്ലാ ഇടൂ, അന്നേരം കാണാം. സബ്സ്ക്രൈബ്. ആ നിങ്ങളെ ഫോട്ടോ എടുത്തിന്, ഫുള്ള് വീഡിയോ എല്ലാം എടുത്തിന്. ഓക്കെ, നിങ്ങളെ പേരെന്തേനു പറഞ്ഞേ? ആരിഫ് അല്ലേ. ഏടെ സ്ഥലം? എരുമാട് അല്ലേ. ഇൻഷാല്ലാ. ഓക്കെ, ആശാന്റെ വീഡിയോ വിരാജ് പേട്ടക്ക് എന്ന ഒരാള് കാണലുണ്ടോ? അതെങ്ങനെയാ, ചിലടത്ത് ഫാൻസ് അധികം ചില ചോദിച്ച് ചോദിച്ച് ചോദിച്ച്. ഇത് മലയാളിയാ? നിങ്ങൾ മലയാളിയാ? നിങ്ങളെ സ്വന്തം നാട് എവിടെ? ഇവിടെ ഗോപ്രോ. കണ്ണ് പൊട്ടന അറബി ആയത് അങ്ങനെ ഇതാ. ആടുന്ന് മല ചോദിച്ച് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് അവസരം വണ്ടി ആടെ ഉണ്ടാവുക. വീട് ഒരു വാച്ച് വീട് ആവുന്നുണ്ട്, ചിലപ്പോ വീട് ഇങ്ങനെ വില വഹിക്കുക അടി കൊട്ടു. അപ്പൊ ഗൈസ് ഭയങ്കര മായ, എന്ത് ചെയ്യാം ഗൈസ്, നാട്ടിൽ മായ ആയതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നോക്കുമ്പോ പൂരം മായ. നമ്മളങ്ങനെ വണ്ടിയിലെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ വീരാജ് പേട്ട ഇനി നടന്നെത്താൻ ഒരു സ്ഥലം ബാക്കിയില്ലല്ലേ. അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡ് പോയി അല്ലേ. ഓക്കെ, നമ്മള് ജസ്റ്റ് ഒന്ന് വീരാജ് പേട്ട വരിക അല്ലേ, ഒരു ചായ കുടിക്കാൻ പോവാ അങ്ങനെ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ എല്ലാരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പോയി അല്ലേ, അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കഴിച്ചു.